അഗ്നിജ്വാല പോലെയുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും ശരി, സഹോദര നദികളെ കടക്കുമ്പോൾ ഈ വളരെ മോശമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, നദികൾ നിങ്ങളുടെ മീതെ കവിഞ്ഞു ഒഴുകുന്നത് പോലെ അതീവ തീവ്രമായ പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾ കുടുങ്ങി ആകുലപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും ശരി, എൻ്റെ പ്രിയ ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യത്തെ നന്നായി നിങ്ങൾ ഓർത്തുകൊള്ളുക. ആ ശിഷ്യന്മാരെല്ലാം പടകിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടക് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി, ഒരു വലിയ തിരമാലകളുടെ ഇളക്കമുണ്ടായി. എന്നാൽ കർത്താവ് എഴുന്നേറ്റപ്പോൾ അവൻ നൽകിയത് തൻ്റെ ശബ്ദത്തെയാണ്. ശാന്തമായിരിക്കുക, ശാന്തമായിരിക്കുക, അടങ്ങിയിരിക്കുക എന്ന കൽപ്പന പുറപ്പെട്ട ഉടനെ ആ സമുദ്രത്തിനകത്ത് ഒരു വലിയ നിശബ്ദതയുണ്ടായി, ഒരു സ്വസ്ഥതയുണ്ടായി. ദൈവത്തിൻ്റെ വചനമയച്ച് ജനങ്ങളെ അവൻ സൗഖ്യമാക്കുന്നവൻ. ദൈവം ഈ കർത്താവ് തൻ്റെ വചനമയച്ച് ജനത്തെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശബ്ദം അഗ്നിജ്വാല പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ നിശ്ചയമായും വിടുവിക്കും. അതിൽ എന്താണ് ശക്തി? എത്ര അത്ഭുതകരമായ ശ്രേഷ്ഠകരമായ ശക്തി ഉണ്ടെന്ന് നാം ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കണേ, എബ്രായ ലേഖനം 4:12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതുമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യത്തെ ഓർത്തുകൊള്ളുക, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ ബലമേറിയ ഒരായുധമുണ്ടെങ്കിൽ ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിയാത്തതും ഇനിയും കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുമായ ഒരായുധമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, അത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനമെന്ന ആത്മാവിൻ്റെ വാളത്രേ. പിശാച് ഭയപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അധിപതി, മരണത്തിൻ്റെ അധിപതി എന്ന് വർണ്ണിക്കപ്പെടുന്ന ദുഷ്ടനായ പിശാച് ഭയപ്പെടുന്ന ഒരേ ഒരു ആയുധം ആത്മാവിൻ്റെ വാളാകുന്ന ദൈവത്തിൻ്റെ വചനമത്രേ. അത് സത്യമാണ്, അത് മറന്നുപോകരുത്. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, സർവായുധ വർഗങ്ങളെ മുഴുവനും ധരിച്ചുകൊണ്ടാലും നിങ്ങൾക്ക് തകർത്ത് ആക്രമിക്കുന്ന, എതിർത്ത് നിൽക്കുന്ന, മുന്നേറി ആക്രമിക്കാൻ കഴിയുന്ന, ശത്രുവിനെ നിർമൂലമാക്കുവാൻ കഴിയുന്ന ഒരായുധമുണ്ടെങ്കിൽ അവൻ ആത്മാവിൻ്റെ വാളത്രേ. അതായത് ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുള്ളതുമായിരിക്കുന്നു. ജീവനില്ലാത്തതിന് ജീവൻ നൽകും. എന്താണ്? എന്തും ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി ഉള്ളതാകുന്നു ദൈവത്തിൻ്റെ വചനം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു എന്ന് തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. നോക്കണേ, കർത്താവിൻ്റെ വചനം നിങ്ങൾക്കത് വെറുതെ മടങ്ങി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അവൻ്റെ വചനം വെറുതെ മടങ്ങി വരികയില്ല, അവൻ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. നോക്കണേ, അതിന് ആ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വചനം ആ കാര്യം നിവർത്തിക്കപ്പെടും, അത് സാധ്യമായി തീരും. തിരുവെഴുത്തിൽ പിന്നെയും നമുക്ക് കാണുവാൻ സാധിക്കും, അത്ഭുതകരമായ സങ്കീർത്തനം 109 ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നു. യഹോവ തന്നെ പറയുകയാണ് ഒരു അത്ഭുതമായ കാര്യം, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു എന്ന്. അങ്ങനെ ദൈവം ചോദിക്കുകയാണ്. നോക്കണേ, കർത്താവ് ചോദിക്കുന്നത്, എൻ്റെ വചനം നന്നായി ശ്രദ്ധിക്കണം, നമ്മോട് തന്നെ കർത്താവ് ചോദിക്കുന്നു. കർത്താവിൻ്റെ വചനം അഗ്നിജ്വാല പോലെയും എന്തിനെയും ദഹിപ്പിക്കുന്ന, എല്ലാ ദോഷങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കുന്ന, നിങ്ങൾക്ക് വിശേഷമായ ബലം നൽകുന്ന ഒരു നല്ല തീയായും അഗ്നിയായും പർവ്വതങ്ങളെ മെതിച്ച് നുറുക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നു. സങ്കീർത്തനം 29 ചെറുതായി ഒന്ന് ധ്യാനിച്ചിട്ട് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കണേ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, യഹോവയുടെ പുത്രന്മാരെ, യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ, യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരത്തോടുകൂടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻമീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം ഇടിമുഴക്കുന്നു. നോക്കണേ, ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവിൻ്റെ ശബ്ദം, യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു, മഹത്വത്തിൻ്റെ ദൈവം ഇടിമുഴക്കുന്നു.
കർത്താവിന്റെ ശബ്ദം ബലമുള്ളത്. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലേബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനവയെ കാളക്കുട്ടിയെപ്പോലെയും, നോക്കണേ, ലെബോനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. കാദേശ് മരുവിനെ, ഓ വലിയ മരുഭൂമിയെ, മഹാവിസ്താരമേറിയ മരുഭൂമിനെ പോലും നടുക്കുമാറാക്കുന്ന ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ഒന്നും യാതൊന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. എത്ര വലിയ ദോഷകരമായ സാഹചര്യമായിരുന്നാലും ശരി, പ്രിയമുള്ള ദൈവമക്കളെ, യഹോവ തന്റെ വചനം അയച്ച് ആ കാര്യത്തെ ചെയ്യും. അതങ്ങനെ തന്നെ ദൈവം വചനം അയക്കും എന്നത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു അത്ഭുതകരമായ മർമ്മമാണത്. നോക്കണേ, ദൈവത്തിന്റെ വചനം പേടമാനുകളെ പ്രസവിപ്പിക്കുകയും വനങ്ങളെ തോലുരിക്കുന്നു, മാൻ പേടകളെ പ്രസവിക്കുമാറാക്കുന്നു. സഹോദര, ഗർഭം ധരിക്കപ്പെടാത്ത പ്രിയ സഹോദരി സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ ശബ്ദം മൺപേടകളെ പ്രസവിക്കുമാറാക്കും. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരെ കുഞ്ഞുങ്ങൾ ഉള്ളവരാക്കി മാറ്റുന്ന ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. അത് വനാന്തരങ്ങളെ, വനങ്ങളെ തോലുരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്റെ മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. യഹോവ നിങ്ങൾക്ക്, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവൻ ശക്തി നൽകും. അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സമാധാനം നൽകി അനുഗ്രഹിക്കും. എങ്ങനെയെല്ലാം ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞപ്പെട്ടിരിക്കുന്നു, യഹോവയുടെ ശബ്ദം അവൻ്റെ വചനം അയച്ച് അവൻ നിങ്ങളെ മാനിക്കും, ശ്രേഷ്ഠകരമാക്കും, സൗഖ്യമാക്കും, വിടുവിക്കും, രക്ഷിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, അപ്പോൾ യഹോവയുടെ ശബ്ദം എങ്ങനെ മുഴങ്ങും, ആ നിങ്ങൾക്കത് കേൾക്കുവാൻ സാധിക്കുമോ? എവിടെ നിന്നുമാണ് ആ ശബ്ദം വരുന്നത്? എങ്ങനെ ശബ്ദം മുഴക്കും, അറാക്കുന്നു? നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കുവാൻ എവിടെ ഇരിക്കുന്നുവെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഒരു അത്ഭുതകരമായ വിഷയം. നിങ്ങളാണ് ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കേണ്ടത്. ആ അധികാരത്തെ, ആ കൃപയെ, ആ ആധിപത്യത്തെ അവൻ നിങ്ങളുടെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങളെ വേറ്റു പറയുമ്പോൾ, ഏത് പ്രശ്നമായാലും, എത്ര സാഹചര്യങ്ങൾ മോശമായിരുന്നാലും, കർത്താവിന്റെ വചനത്തെ നിങ്ങൾ തന്നെ പ്രതിഫലിപ്പിക്കുവാൻ പോകുന്നു. സഹോദര, വേദപുസ്തകത്തിൽ, തിരുവെഴുത്തിൽ ദൈവത്തിന്റെ വചനം എഴുതി തന്നിരിക്കുന്ന അത്ഭുതകരമായ വാക്യങ്ങളെ നിങ്ങളുടെ നാവുകൊണ്ട് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനമായി മാറുകയാണ്. ആ അധികാരം, ശക്തി നിങ്ങളുടെ അകത്തുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, യഹോവയെ അന്വേഷിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദം അയക്കുമെന്ന്, അവൻ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ തിരുവെഴുത്തിലുള്ള വചനങ്ങളെ, അത്ഭുതകരമായ ജീവന്റെ വചനങ്ങളെ, ഒരിക്കലും മാറാത്ത വചനങ്ങളെ നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിരോധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് ദേവദാരുക്കളെ മുറിച്ചു കളയും. ലബാനോനിലെ ദേവദാരുക്കളെ, നിങ്ങൾക്ക് വിരോധമായ പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുന്നുവെങ്കിൽ അതിനെ തോലുരിച്ചു കളയും. അത്ര ശക്തിയുള്ളത് അത്രേ. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് മഹത്വമുള്ള വചനമായി മാറും. നോക്കണേ, നിങ്ങൾ ആ വചനങ്ങളെ യൂസ് ചെയ്യുമ്പോൾ അഗ്നിജ്വാലകളെ ചിന്നിച്ചിതറിച്ചു കളയും. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെ വേറ്റുപറഞ്ഞ് കൺഫസ് ചെയ്ത് പ്രാർത്ഥനയിൽ അത് പറയുമ്പോൾ അത്ര അധികാരമുണ്ട് അതിന്. ഈ യഹോവയുടെ ശബ്ദത്തെ നിങ്ങൾ പറഞ്ഞ്, അവൻ്റെ വചനത്തെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള, ഓ, നിങ്ങളുടെ മാൻ പേടകളെ പ്രസവിക്കുമാറാക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സന്താന ഭാഗ്യമില്ലാത്തവർ ഈ വചനങ്ങളെ ഉപയോഗിക്കുക. യഹോവ പ്രസവിക്കുമാറാക്കുന്നവൻ. ഹേ പിശാചേ, ശത്രുവേ, അല്ല, ഏത് കാര്യവും എൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിക്കുവാൻ, അതിൽ നിന്ന് തടയുവാൻ നിനക്ക് അധികാരമില്ല. നിന്റെ ശക്തികൾക്ക് അതിന് അധികാരമില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് അതിന് അധികാരമില്ല. യോ, എൻ്റെ ദൈവം മച്ചിയെ, അവൻ അനേകം മക്കളുടെ അമ്മമാരാക്കി മാറ്റുന്ന, പ്രസവിക്കുമാറാക്കുന്നവൻ, പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നവൻ. യഹോവ തൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട്, തൻ്റെ ഗർഭഫലം, യഹോവയുടെ അവകാശം, ഉദരഫലം, ദൈവത്തിൻ്റെ അവകാശം, അവകാശത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
നിങ്ങൾ ഉത്സാഹത്തോടെ പ്രസ്താവിക്കുക. യഹോവ അങ്ങനെ തന്നെ ചെയ്യും. അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ സകല കുറവുകളെയും നിറവാക്കി തീർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ വചനത്തെ പ്രസ്താവിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, അതിന് ഇത്ര വലിയ ശക്തി. ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത്ഭുതകരമായ ശക്തി അതിനകത്തുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഏത് പ്രശ്നമായിരുന്നാലും ശരി, വചനമയച്ച് അവൻ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവൻ്റെ വചനത്തെ ഉപയോഗിക്കുവാൻ സാധിക്കും. അവൻ്റെ വചനത്തെ ഏറ്റുപറയുമ്പോൾ അത് പ്രവർത്തിക്കും. അതൊരു തീ പോലെ പ്രവർത്തിക്കും. അത് പർവ്വതത്തെ തകർക്കുന്ന ഒരു ചുറ്റിക പോലെ അത് പ്രവർത്തിക്കും. ഓ, ഉടയ്ക്കുവാൻ കഴിയാത്ത വലിയ പർവ്വതം പോലെ, പരിഹരിപ്പാൻ കഴിയാത്ത വലിയ പർവ്വതം പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെ പ്രവർത്തിക്കുന്നതൊന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അവൻ പറയുന്നു, എൻ്റെ വചനം തിരികെ വരികയില്ല, അത് വൃഥാ വരികയില്ല. ആ വചനത്തെ പിടിച്ചു വെച്ചാണ് നാം വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ വചനം മാത്രം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ നിൻ്റെ പിശാച് നിൻ്റെ ചെവി കേൾക്കുന്നത് പോലെ ഞാൻ ആ വചനം പറയും. അത് വെറുതെ മടങ്ങി വരികയില്ല. നിങ്ങൾ എടുത്തു പറയുന്ന, മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയുന്ന, നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് പ്രസ്താവിക്കുന്ന, വീണ്ടും വീണ്ടും ആവർത്തിച്ചേറ്റു പറയുന്ന ആ വചനങ്ങളൊന്നും വെറുതെ മടങ്ങി വരികയില്ല. നിങ്ങളുടെ ജയത്തിന്, നിങ്ങളുടെ വലിയ നന്മയ്ക്ക് നിങ്ങളുടെ വിശ്വാസമാണ് കാര്യം. നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുക. ഏത് സാഹചര്യമായിരിക്കട്ടെ, ഏത് പ്രതികൂലമായിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുന്ന പറയുന്നവനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ ഏറ്റുപറയുക. ദൈവത്തിൻ്റെ വചനം, അയ്യോ മന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെക്കുറിച്ച് കേൾവിപ്പെടുമ്പോൾ, മുൻപേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നാ പറയേണ്ടത്, എൻ്റെ മേൽ ഒരാഭിചാരവും നിലനിൽക്കുകയില്ല, ലക്ഷണവിദ്യ നിലനിൽക്കുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് വിരോധമായ ആഭിചാരമില്ല, ലക്ഷണവിദ്യകളുമില്ല. എൻ്റെ ഉള്ളിലുള്ളവൻ വലിയവനത്രേ, ലോകത്തിൽ ഉള്ളവനേക്കാൾ എന്നിൽ ഉള്ളവൻ വലിയവനത്രേ. അവൻ എൻ്റെ നേരെ നിൽക്കുമ്പോൾ ആ ശത്രു നുറുങ്ങിപ്പോകും. അഗ്നിച്ചോല പോലെ വരുന്ന സകല പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ വചനത്താൽ, നിങ്ങൾ ദൈവ വചനം വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ അവിടെ ജയം, വിടുവൽ, സൗഖ്യം, ആരോഗ്യം, സമൃദ്ധിയും ഉണ്ടാകും. എൻ്റെ പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. എൻ്റെ സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ സത്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാവേളയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗ സ്നേഹ സ്വരൂപന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചന ഞങ്ങൾക്ക് നൽകിയ വെളിപ്പാടുകൾക്കായി നന്ദി. അങ്ങയുടെ തിരുവെഴുത്തുകളിലൂടെ ഞങ്ങൾക്ക് നൽകിയ ജയങ്ങൾക്കായി നൽകി. ഏത് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ഏത് വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ, വിടുതൽ പ്രാപിപ്പാൻ അങ്ങ് നൽകിയ വചനം ഞങ്ങൾക്കൊരു ദിവ്യ ഔഷധമാണെന്നും ശക്തമേറിയ ആയുധമാണെന്നും പഠിപ്പിച്ചവനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആയുധങ്ങളെ പ്രയോഗിപ്പാൻ ആവശ്യമായ ബലത്തെ, ശക്തിയെ ഓരോ ദൈവമക്കൾക്കും നൽകേണ്ടവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തിന്മേൽ, ഓ പെരുവെള്ളത്തിൻ്റെ മേൽ മുഴങ്ങുന്ന അങ്ങയുടെ ശബ്ദം എല്ലാ കുഴപ്പങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നീങ്ങിപ്പോകുമാറ്. കർത്താവേ, അങ്ങയുടെ മഹത്വമേറിയ വചനത്താൽ അവിടെ വാതരങ്ങളിൽ മുഴങ്ങേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ വായിൽ നിന്ന് ഇരുവായി തലയുള്ള ഏത് വാണിനേക്കാളും മൂർച്ചയേറിയ അത്ഭുതകരമായ വചനങ്ങൾ പുറപ്പെടേണ്ടവനായി, അവരുടെ സൗഖ്യത്തെ, അനുഗ്രഹത്തെ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും വിടുവലും മാറ്റങ്ങളും പ്രാപിക്കേണ്ടവന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മഹത്വം ഇറങ്ങേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ വചനം ശക്തിയുള്ളത്, മഹത്വമുള്ളത്, അത് ദേവദാരുക്കളെ പോലെയുള്ള സകലത്തെയും മുറിക്കുന്ന ശക്തിയുള്ളതാകുന്നു. താമ്ര കഥകളെയും ഇരുമ്പോടാമ്പലുകളെയും മുറിക്കുന്നതാകുന്നതും അപ്രിയ സഹോദരി സഹോദരന്മാർക്കും അവരുടെ മക്കൾക്കും വിരോധമായി അടയ്ക്കപ്പെട്ട കഥകൾ, പൂട്ടപ്പെട്ടിരിക്കുന്ന ഓടാമ്പലുകൾ തകർക്കപ്പെടേണ്ടവന്, മുറിക്കപ്പെടേണ്ടവന് ദൈവ മഹത്വം കടന്നു ചെല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നൽകുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി, പ്രിയ മക്കൾക്കായി അങ്ങ് നൽകുന്ന എല്ലാ നല്ല നന്മകൾക്കായി, ദയക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങയുടെ മക്കളെ കൃപ മൂടിക്കൊള്ളട്ടെ, ചുറ്റിക്കൊള്ളട്ടെ.
കർത്താവ് എന്നേക്കും രാജാവായിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി, അവരുടെ തലമുറകൾക്കു വേണ്ടി കർത്താവ് മനസ്സലിയേണ്ടവനായി, രാജാതി രാജാവായി ഇറങ്ങേണ്ടവനായി, ഓ സകലത്തെയും ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നേരിടേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ഉപദ്രവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ സകലത്തിൽ നിന്നും വിടുതലുണ്ടാകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ശബ്ദത്തെ ഞങ്ങൾ മുഴങ്ങുമാറാക്കുന്നു, മുഴങ്ങുമാറാക്കുന്നു പിതാവേ. കാര്യങ്ങൾ നന്നായി നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുവാൻ കഴിയാത്ത മക്കൾക്ക് അത് തിരിച്ചു കൊടുക്കുവാനുള്ള വലിയ കൃപയെ ദൈവം നൽകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. തിരികെ നൽകുന്ന ആ വലിയ ബലത്തെ, ആശ്ചര്യകരമായി, അതിശയകരമായി, അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ നൽകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ നീതിയുള്ളവരാക്കി മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ. ഈ ഭാഗങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നുവോ, ഒരു പക്ഷേ കർത്താവെ നൽകിയ പണം തിരിച്ചു വരാതെ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം അത് വാങ്ങിയവർ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള കഴിവിനെ, പ്രാപ്തിയെ തക്ക സമയത്ത് നൽകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നല്ല ചിന്തകളെ നൽകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ മാറ്റുന്നവൻ, തടസ്സങ്ങളെ താർക്കുന്നവൻ, അവർക്ക് മുൻപായി പുറപ്പെട്ടു പോകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് മുന്നായി, ആ പ്രിയ സഹോദരി സഹോദരന്മാർക്കും അവരുടെ പ്രശ്നങ്ങൾക്കും മുന്നേ അങ്ങ് കടന്നു ചെല്ലുന്നു. എല്ലാം നന്നായി അങ്ങ് അവസാനിപ്പിക്കുന്നവനായി സ്തോത്രം. യഹോവ തന്നെ സകലത്തെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനായി, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. പ്രിയ സഹസ്വരൂപനാം യേശുവിൻ്റെ നല്ല നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതൊരു അത്ഭുതകരമായ കാര്യം. നിങ്ങളുടെ ശബ്ദത്തിന് എത്ര മഹത്വം, ദൈവത്തിൻ്റെ വചനത്തിന് എത്ര മഹത്വമുണ്ടെന്ന് സീക്രട്ട് ദാവീദ് അറിഞ്ഞിരിക്കുന്നു. നമ്മളും അതുപയോഗിക്കാം. ഏത് സാഹചര്യത്തിലും അവൻ്റെ വാഗ്ദത്തങ്ങളെ, വചനങ്ങളെ പ്രഖ്യാപിക്കുക, ഏറ്റുപറയുക. അത് നിങ്ങൾക്ക് വിടുതലുണ്ടാക്കും, വലിയ ജയത്തെ നൽകും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ജീവിച്ച് അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും.